നെടുങ്കണ്ടം ടൗണിന് സമാന്തരമായി ചക്കക്കാരം ജംഗ്ഷനിൽ ആരംഭിച്ച് കല്ലാർ ഡാമിന് സമീപത്തെത്തുന്ന പാതയിൽ പുതുതായി ടാറിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് ഗട്ടറുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ചക്കക്കാനം മുതൽ കുരിശുപള്ളി വരെയുള്ള 650 മീറ്റർ ദൂരം കഴിഞ്ഞയിടെ 10 ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിച്ചിരുന്നു. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം പല ഭാഗത്തും മെറ്റൽ ഇളകി തുടങ്ങി. ചക്കക്കാനം ആട്ടുപാർ റോഡിലെ ചക്കക്കാനം ഹൈവേയിൽ നിന്ന് തുടങ്ങി ഇവിടെ മാണി എസ്റ്റേറ്റ് കുരിശുപള്ളി കവല വരെ നിർമ്മിച്ചിരിക്കുന്ന റോഡ് ഇപ്പോൾ അത് നിർമ്മിച്ചിട്ട് ഏതാണ്ട് 3 മാസത്തിൽ കൂടുതലായിട്ടില്ല. അത് ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചുമ്മാ കാലുകൊണ്ട് തോണ്ടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഈ റോഡ്. ഇതിന്റെ ഈ അനാസ്ഥകളും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റ് കോൺട്രാക്ടർമാരുടെയും അനാസ്ഥകൾ മൂലമാണ് ഈ റോഡ് രൂപരായിരിക്കുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനും റോഡിനോടനുബന്ധിച്ച് സംവിധാനം ഒരുക്കിയിട്ടില്ല. റോഡിലൂടെ തുടർച്ചയായി വെള്ളം ഒഴുകിപ്പോകുന്നതിനാൽ ഗട്ടറുകൾ രൂപപ്പെട്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ടാറിംഗ് ഇളകിയ ഭാഗങ്ങൾ പുനർനിർമ്മിച്ച് റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെടുങ്കണ്ടം ടൗണിന് സമാന്തരമായി കടന്നുപോകുന്ന പാത വീതി വർദ്ധിപ്പിച്ച് ബൈപ്പാസ് റോഡായി നിർമ്മിക്കണമെന്നും കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. തേക്കടി മൂന്നാർ പാതയിൽ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ഉപകാരപ്രദമാകും. സി മലയാളം ന്യൂസ്, ഇടുക്കി.